39 ആ സ്റ്റാറിന്റെ എല്ലാ ചാനലുകളും കേട്ടില്ലേ 39 രൂപയ്ക്ക് എല്ലാം കിട്ടുമെന്ന്. കേബിൾ ടിവിയുടെ ചാർജ് കുറയാണല്ലോ ചായ തുടങ്ങി ആശു കൊടുത്തത് ഏത് സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് എന്ത് പറയിപ്പിക്കാം. ഇവരൊന്നും സെസിനെ കുറിച്ച് ടാക്സിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി മോഡിജി കൊണ്ടുവന്നിരിക്കുന്നത് നിനക്കല്ലേ. കേട്ടാൽ വളരെ ഭംഗിയാ 130 ഒന്ന് പോയെന്ന സഹാവി. മോഡിയും കൊള്ളാം സ്റ്റാറും കൊള്ളാം എല്ലാവർക്കും എല്ലാം കാണാമല്ലോ. ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ. ബഹിരാഷ്ട്ര കമ്പനികൾക്ക് നാട്ടുകാരെ പറ്റിച്ച് കൊള്ളയടിക്കാനുള്ള പണിയല്ലേ ഇതെല്ലാം. പ്രശസ്തരായ ആൾക്കാരെയൊക്കെ വെച്ച് പരസ്യം ചെയ്ത് മനുഷ്യരെ പറ്റിക്കുക. 130 ചാനലേ ഏത് ചാനലായി കാണിക്കുന്നറിയോ. ആർക്കും വേണ്ടാത്ത ആരും കാണാത്ത കുറെ ചപ്പടാച്ചി ചാനല്. യഥാർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 122 പേ ചാനൽ ഉൾപ്പെടെ 350 ചാനലിന് നമ്മള് ഇന്നുവരെ കൊടുത്തോണ്ടിരിക്കുന്നത് വെറും 250 രൂപയാണ്. അതുപോലെ തന്നെ നോക്കിയാൽ ഏഷ്യാനെറ്റിന്റെ 22 ചാനലിലുള്ള ഒരു പാക്കേജ് ഉണ്ട്, സ്റ്റാർ പാക്കേജ്. അതിന് വെറും 20 രൂപയാണ് കൊടുക്കുന്നത്. നോക്കിയേ അതിൽ ഉൾപ്പെട്ട 9 എണ്ണത്തിന് കൊടുക്കണം 46.5 രൂപ. ഇത് തട്ടിപ്പല്ലേ? ഇത് കൂടുതൽ തട്ടിപ്പുണ്ടോ? നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വിനോദസഞ്ചാരികളായ സ്ത്രീകൾ അടങ്ങിയ സംഘത്തെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. കാലടി കോതമംഗലം സ്വദേശികൾക്ക് പരിക്കേറ്റു. സഞ്ചാരികൾ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമകൾ. ജീവന ഭീഷണിയായി മൂന്നാറിലെ ഗതാഗതക്കുരുക്ക്. ഗതാഗതക്കുരുക്കിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് കുടുങ്ങിയത് അരമണിക്കൂറോളം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി റോഡിലൂടെ ജലം ഒഴുകുന്നത് മൂലം കാൽനടയാത്ര പോലും ദുസ്സഹം. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി. ഇതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലാണ് സർക്കാർ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. കുമളി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടെടുത്തു. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ കുമളിയിൽ അനധികൃത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യമില്ല. 100 രോഗികൾ വലയുന്നു. വാഹന പാർക്കിങ്ങിനുള്ള സ്ഥല പരിമിതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ആരോപണം. പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. എറണാകുളം ജില്ലയിൽ നിന്നുള്ള സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. കാലടി ഒക്കൽ സ്വദേശി ഓം പ്രകാശ്, കോതമംഗലം സ്വദേശികളായ ജഗദീഷ് കുമാർ, അജയ്കുമാർ എന്നിവരും കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട 10 സംഘമാണ് മൂന്നാറിലെത്തിയത്. അതേസമയം ഹോട്ടൽ ജീവനക്കാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പഴയ മൂന്നാറിലെ SN ഹോട്ടലിൽ 4 മുറികൾ ഇവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. 6000 രൂപ മുൻകൂറായി അടച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ ഹോട്ടലിലെത്തുവാൻ വൈകുമെന്ന് ഫോൺ ചെയ്ത് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഞായറാഴ്ച രാത്രി 10 ഹോട്ടലിൽ ചെന്നപ്പോൾ ഹോട്ടൽ ജീവനക്കാർ മുറികൾ നൽകുവാൻ തയ്യാറായില്ല. പണമടച്ച ബില്ല് കാണിച്ചെങ്കിലും ഹോട്ടൽ ജീവനക്കാർ സ്വീകരിച്ചില്ല. ഇതേ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ ഹോട്ടൽ ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചെന്നാണ് പരാതി. തുടർന്ന് അടിമാലി ഗവൺമെന്റ് ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ചികിത്സിക്കുവാൻ തയ്യാറായില്ലെന്നും ഇവർ പറയുന്നു. തുടർന്ന് കാലടിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. എല്ലാം കൂടി തന്നെ കസേര 20 മർദ്ദിക്കുകയും കൈയിട്ട് എൻ്റെ മുഖത്തും ചുമലിലും അടിക്കുകയും ചെയ്തു. 17 പ്രായമുള്ള കുട്ടി പിന്നെ മാമനെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വരികയും ഗുണ്ടകൾ പിന്നെ ആ കുട്ടിയെ കൈകൊണ്ട് അടിച്ച് മർദ്ദിച്ച് താഴേക്ക് ഇടുകയും ചെയ്തു. അമ്മാവൻ്റെ വൈഫിൻ്റെ പിന്നെ ഈ പറഞ്ഞ ചുരിദാറിൻ്റെ ഷാള് പിടിച്ച് വലിക്കുകയും തള്ളി താഴെ ഇടുകയും ചെയ്തു, ചവിട്ടുകയും ചെയ്തു.
ഇതിനിടെ സംഭവത്തിൽ ഉൾപ്പെട്ട ഹോട്ടൽ ജീവനക്കാരിൽ ചിലരും മൂന്നാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ മുറി ബുക്ക് ചെയ്തെങ്കിലും പണം ജഗദീഷ് അടച്ചിരുന്നില്ലെന്നും ഇവരെ ബന്ധപ്പെടുവാൻ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇന്ന് ഈ പ്രശ്നം സംഭവിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരുന്നത്. ശരിക്കും അവർ ഉച്ചയോടുകൂടിയാണ് ഏതോ ബുക്ക് ചെയ്തത്. അവർ വരുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ പേയ്മെൻ്റ് ഇല്ലാത്ത ബുക്കിങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് ഓൺലൈൻ ഒതോറിറ്റി ആൾക്കാരെ വിളിക്കും. അവർ പറയും 7 o'clock വരെ ഹോൾഡ് ചെയ്തോ, ആൻഡ് ദെൻ വന്നില്ലെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്തോ. ആ രീതിക്കാണ് ഈ റൂം റിലീസ് ചെയ്ത് നമ്മൾ പുറത്തു കൊടുത്തത്. എന്നിട്ട് ഇവർ എത്തുന്നത് ഒരു 9:30 കൂടിയാണ് ഇവർ പ്രോപ്പർട്ടിയിൽ എത്തുന്നത്. എത്തിക്കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്തു, ഇവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ പേയ്മെൻറ്റ് ചെയ്തതായിട്ടുള്ള ഒരു യാതൊരു തെളിവും നമുക്കില്ല. അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഞങ്ങൾക്ക് 3 ഹോട്ടലുണ്ട് മൂന്നാറിൽ. മറ്റുള്ള ഹോട്ടലിൽ ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒട്ടും സമ്മതിച്ചില്ല. അവർ ശരിക്കും മദ്യപിച്ചിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ബാക്കിയുള്ള ഗസ്റ്റുകളെയൊക്കെ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് അവർ ബുദ്ധിമുട്ടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ. ഹോട്ടലിൽ ഒച്ചപ്പാടുണ്ടായതോടെ എത്തിയതാണ് താൻ. ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരൻ മുറി ബുക്ക് ചെയ്ത് സംബന്ധിച്ച് ജീവനക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. സന്ദർശകർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഗണേശൻ പറയുന്നു. മുറി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരായിട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. അപ്പം അത് കേട്ടിട്ട് നന്ന് എന്താണ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അപ്പം ഈ ബുക്ക് ചെയ്തവരെ ഒന്ന് വിളിക്കി, എന്നിട്ട് ഈ പയനും ഞങ്ങളും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞായിരുന്നു. ചേർന്നിട്ട് പറഞ്ഞപ്പോൾ ആ ഗസ്റ്റ് അവർക്ക് മുറി ഇവിടെ തന്നെ വേണം, വേറെ ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് അവർ തയ്യാറല്ല. എല്ലാവരും നല്ല ഫുൾ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. നാം പറയുന്നത് അവർ കേൾക്കുന്നില്ല. വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്ത് മുറിയൊക്കെ റെഡിയാക്കി തരാം സാർ എന്നിട്ട് പറഞ്ഞപ്പം അവർ കേട്ടില്ല. അത് സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ മൂന്നാർ. ഗതാഗത കുരുക്കിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് കുടുങ്ങി. മൂന്നാർ ജനറൽ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയുമായി പോയ ആംബുലൻസാണ് ടൗണിലെ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടത്. നിരവധി ട്രാഫിക് കമ്മിറ്റികൾ കൂടിയെങ്കിലും ഗതാഗത നിയന്ത്രണങ്ങൾ ഫലം കാണാതെ വന്നതോടെ മൂന്നാർ ടൗൺ വാഹനങ്ങൾ കൊണ്ട് നിറയുകയാണ്. വഴിയോരങ്ങളിലും ദേശീയപാത ഓരങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതും നിയമങ്ങൾ കർശനമായി പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇത്തരം വാഹനക്കുരുക്കുകളിൽ രോഗികളടക്കം വലയുകയാണ്. തിങ്കളാഴ്ച മൂന്നാർ ജനറൽ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി പോയ ആംബുലൻസ് അരമണിക്കൂറിലധികം കുരുക്കിൽ കുടുങ്ങുകയും ചെയ്തു. മൂന്നാറിൽ നിന്നും എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസാണ് മൂന്നാർ ടൗണിൽ കുരുക്കിൽ കുടുങ്ങുകയും ചെയ്തു. പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാകുമ്പോഴും ഗതാഗത നിയന്ത്രണം ഫലവത്താക്കുന്നതിന് അധികൃതർ നിസ്സംഗത കാട്ടുകയാണ്. സന്ദർശകരുടെ വാഹനങ്ങൾ നിർത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി സൗകര്യമൊരുക്കാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത്. സ്ഥലപരിമിതികൾ ഗതാഗത നിയന്ത്രണങ്ങൾക്ക് പലപ്പോഴും വിലങ്ങുതടുകയാവുകയും ചെയ്യുന്നു. കാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണേണ്ടത് സർക്കാർ വകുപ്പുകളാണ്. എന്നാൽ ഇവരാകട്ടെ യാതൊന്നും കണ്ടില്ലെന്ന മട്ടിലുമാണ്. പഞ്ചായത്തും പോലീസും ജനപ്രതിനിധികളും നിരവധി തവണ ട്രാഫിക് കമ്മിറ്റികൾ കൂടിയിട്ടും മൂന്നാറിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവൻ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ചു പോകുന്ന ആംബുലൻസുകളും മൂന്നാറിലെ ഗതാഗത കുരുക്കിൽ മണിക്കൂറുകൾ കുടുങ്ങുന്നതും പതിവ് കാഴ്ചയാകുകയാണ്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മീഡിയ നെറ്റ് ന്യൂസ്, മൂന്നാർ. കനത്ത വെയിലിലും മഴയത്തും മൂന്നാർ ടൗണിലെ റോഡുകൾക്ക് ശാപമോക്ഷം ലഭിക്കാത്തത് കാൽനട യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. മൂന്നാർ ടാക്സി സ്റ്റാൻഡിന് സമീപത്തെ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ല. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ ടാക്സി സ്റ്റാൻഡിന് സമീപത്താണ് ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. മൂന്നാറിലെ വിവിധ മേഖലകളിൽ വെള്ളമെത്തിക്കുന്നതിനായി സ്ഥാപിച്ച പൈപ്പുകളാണ് പൊട്ടി വെള്ളം റോഡിൽ നിറയുന്നത്. റോഡിലെ ഗർത്തങ്ങളിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളം വാഹനങ്ങളിൽ
കടന്നുപോകുന്നതോടെ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് തെറിക്കുകയാണ്. മാത്രമല്ല ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്കും വെള്ളക്കെട്ട് തിരിച്ചടിയാവുന്നു. മൂന്നാറിൽ കുടിവെള്ളത്തിനായി പ്രദേശവാസികൾ നെട്ടോട്ടമോടുമ്പോഴാണ് ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ടാക്സി ഡ്രൈവറായ പ്രവീൺ പറയുന്നു. ടാക്സി സ്റ്റാൻഡ് മുന്നാടി വാട്ടർ തെറ്റിക്കുള്ള പൈപ്പ് ഉടഞ്ച് ரொம்ப நாள் தண்ணி வேஸ்டா போயிட்டு இருக்கு. இதனால யாருமே வந்து பெரிய மேலதிகாரிகள் யாரும் வந்து ஒன்றும் பார்க்கல. பஸ் ஸ்டாண்டுக்கு முன்னாடி தண்ணி வேஸ்டாக போகிறதுனால பொதுமக்களுக்கு ரோட்டில் நடந்து போகிறது ரொம்ப கஷ்டமாக இருக்குது. இதனால் எஸ்டேட்டில் உள்ளவங்களுக்கு தண்ணி ரொம்ப இந்த ட்ரை சீசனில் தண்ணி ரொம்ப கஷ்டமாக இருக்குது. இந்த பைப்பை வந்து ஒன்று மாற்றி கொடுத்தாங்கன்னா ரொம்ப நல்லாயிருக்கும். இதனால் டூரிஸ்ட்டுக்கும் ரொம்ப பாதிப்பாக இருக்குது. நடந்து போகிறதுக்கு பஸ் ஸ்டாண்டில் நிற்கிறவங்களுக்கு ரொம்ப பாதிப்பாக இருக்குது. இந்த பைப்பை சீக்கிரத்தில் சரி பண்ணி கொடுத்தாங்கன்னா மூணாரில் ரொம்ப நல்லாயிருக்கும். வாட்டர் தேத்தை சீக்கிரத்தில் ரெடி பண்ணி கொடுக்கணும். വെള്ളം പാഴാകുന്നത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ജല അതോറിറ്റി തയ്യാറാകാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മൂന്നാർ. രാജകുമാരി NSS കോളേജിൽ നിന്ന് ബിരുദതലത്തിൽ റാങ്ക് നേടി നാടിനും കോളേജിന് അഭിമാനമായി മാറിയ 12 വിദ്യാർത്ഥികളെ രാജകുമാരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഉള്ളടക്കത്തിലടക്കം മാറ്റം വരുത്തി വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കുന്നതെന്നും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലേക്കുയർത്തി വിദ്യാർത്ഥികളെ ലോകത്തെവിടെയും തൊഴിൽ നേടാൻ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് സർക്കാർ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതെന്നും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വൈദ്യുതി മന്ത്രി MM മണി വ്യക്തമാക്കി. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ല, പുതിയത് അനുവദിക്കുന്നില്ല. നിലവിലുള്ളത് നടക്കട്ടെ എന്ന ചിന്തയാണ് ഗവൺമെൻറിനുള്ളത്. സ്വാശ്രയം നല്ല ഫലപ്രദമായി നടത്തുന്ന ചില മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളത് നന്നായി നടക്കും, ബാക്കിയൊക്കെ എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡിഗ്രിയുടെയും ഡിപ്ലോമയുടെയും എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ പോലും ഉള്ളടക്കത്തിൽ പോലും മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും കേരളത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ. അങ്ങനെ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകാനും കഴിഞ്ഞാൽ അവർ ലോകത്ത് ഇവിടെയോ തൊഴിൽ കുറവാണ്, ലോകത്തെവിടെയെങ്കിലും പോയി തൊഴിൽ നേടും. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ബോബീന ജോർജ്, കീർത്തനാസി, ശരണ്യ റോയ്, അമിത സെബാസ്റ്റ്യൻ, അഞ്ജു PV, സൂര്യമോഹനൻ, സൂര്യമോൾ രാജൻ, ഹരിപ്രിയ ബിജു, ബിനിമോൾ ബേബി, നിംന ജോൺസൺ, അനീറ്റ എൽദോസ് എന്നിവരെ അനുമോദിച്ച് പിന്നോക്ക ജില്ലയായ ഇടുക്കിയിൽ നിന്നും യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് നേടുന്നത് നിസ്സാര കാര്യമല്ലെന്ന് മന്ത്രി പറഞ്ഞു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP വർഗീസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ MN ഹരിക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയമോൾ ഷാജി, NSS കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ EB സുരേഷ് കുമാർ, NSS കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്യാംകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ PP ജോയ്, സുമ സുരേന്ദ്രൻ, PT എൽദോ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി. കുമളി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി കടകളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ബാഗ് കണ്ടെടുത്തു. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന മേഖലയായ കുമളിയിൽ കടകളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പരിശോധന. പ്രധാന ടൂറിസം മേഖലയായ തേക്കടിയിലെ മാലിന്യം കുമളി ഗ്രാമപഞ്ചായത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ലീൻ കുമളി ഗ്രീൻ കുമളി സൊസൈറ്റിക്ക് രൂപം നൽകിയത്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കടയിൽ ഒരുക്കുകയും ചെയ്തു. കടകളിൽ നിന്നും സാധനങ്ങൾ പൊതിഞ്ഞു നൽകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പ്രധാന വെല്ലുവിളിയായി മാറിയത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. കുമളിയിലെ തട്ടുകടകൾ ഉൾപ്പെടെ കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിൽക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. 9 കടകളിൽ നിന്ന് ക്യാരി ബാഗുകൾ കണ്ടെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ചില കടകളിൽ വ്യാപാരികളുടെ എതിർപ്പ് മൂലം ഉദ്യോഗസ്ഥർക്ക് പിന്മാറേണ്ടിയും വന്നു. കുമളി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും പിന്നെ ക്ലീൻ കുമളി ഗ്രീൻ കുമളി സൊസൈറ്റിയും നേതൃത്വത്തിൽ സംയുക്തമായിക്കൊണ്ട് ഇന്നൊരു സ്ക്വാഡ് നടത്തുകയുണ്ടായി. വ്യാപാര സ്ഥാപനങ്ങളെ പരിശോധനയായിരുന്നു ഉദ്ദേശം. പ്ലാസ്റ്റിക്, കോട്ട്പ തുടങ്ങിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പരിശോധന നടത്തിയത്. 50 സ്ഥാപനങ്ങളെ നമ്മൾ പരിശോധന നടത്തുകയും
നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ കണ്ടുപിടിച്ച സ്ഥാപനങ്ങൾക്ക് കൈവശം വെച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്തു. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുന്നതിനും സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും 20 കടകൾ നിർദ്ദേശം നൽകി. മാത്രമല്ല പുകവലി പാടില്ല എന്ന ബോർഡ് സ്ഥാപിക്കുന്നതിനും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി നെറ്റ് ന്യൂസ്, കുമളി. വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലപരിമിതി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളെ വലയ്ക്കുന്നു. ദിവസേന നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമാകുകയാണ്. താലൂക്ക് ആശുപത്രിയായി ഉയർന്നതോടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ആശുപത്രിയിൽ നടന്നുവരുന്നത്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇവിടെ ചികിത്സ തേടി വാഹനങ്ങളിൽ എത്തുന്നവർക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലപരിമിതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വാഹനങ്ങൾ കൂടുതലായി എത്തുമ്പോൾ ആശുപത്രി പരിസരത്ത് കിടക്കുന്ന മറ്റു വാഹനങ്ങൾ തിരിച്ചുകൊണ്ടുപോകുവാനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 20 താലൂക്ക് ആശുപത്രിയിൽ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഭയങ്കര പരിമിതികൾ ഒട്ടുമില്ലാത്തതിനും പിന്നെ നമ്മുടെ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ രോഗിയെ ഇറക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ സംഭവിക്കുകയാണ്. നമ്മുടെ റോഡിലുള്ള ഒന്നെങ്കിൽ രണ്ട് സൈഡിലുമായിട്ടുള്ള പാർക്കിങ്ങാണ് ഇതിനകത്ത് കൂടുതൽ കാര്യം. പാർക്കിങ്ങിന് ആശുപത്രി പരിസരത്ത് സ്ഥലം കിട്ടാതെ വരുമ്പോൾ വാഹനങ്ങൾ ആശുപത്രിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന 20 പൊന്നിക്കവല റോഡിലാണ് പാർക്കിംഗ് നടത്തുന്നത്. ഇത് ചില സമയങ്ങളിൽ ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തുമ്പോഴും അടിസ്ഥാനപരമായി വേണ്ട പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇനിയൊരു ഇടവേള. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ലോകം വിരൽത്തുമ്പിൽ. പ്രപഞ്ചത്തിന്റെ ഉൾത്തുടിപ്പുകൾ അനുഭവവേദ്യമാക്കൂ. കേരള വിഷൻ അതിവേഗ ഇന്റർനെറ്റ് അതിശയിപ്പിക്കുന്ന നിരക്കിൽ 50 MBPS 500 GB ഡേറ്റ വെറും 699 രൂപയ്ക്ക്. ലോകത്തിന്റെ വേഗതയാർന്ന ചലനങ്ങൾ മലയാളി അറിയാൻ എന്നും കേരള വിഷൻ ജനങ്ങൾക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കാലം ആരംഭിക്കും മുമ്പേ അടിമാലി മിനി ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അപര്യാപ്തതകൾ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. BSNL ഉപഭോക്താക്കൾക്ക് മാത്രമേ ഫോണിൽ നിന്നും അടിമാലി ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുവെന്നതാണ് പരിഹരിക്കപ്പെടേണ്ട ആദ്യ പരാതി. ന്യൂമാറ്റിക് എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ കുറവും ഓടിപ്പഴകിയ ഫയർ എഞ്ചിനും ഈ മിനി ഫയർ സ്റ്റേഷന് തലവേദനയാകുന്നു. അടിമാലി, വെള്ളത്തുവൽ, മാങ്കുളം തുടങ്ങിയ 8 പഞ്ചായത്തുകളുടെയും ഇടുക്കിയും എറണാകുളവും അതിർത്തി പങ്കിടുന്ന നേരിമംഗലം മേഖലയുമായി ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ പരിധിയിലാണ്. ഓടിപ്പഴകിയ ഫയർ എഞ്ചിനും ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളും ഒരു വാട്ടർ ലോറിയും പേരിനു മാത്രമുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടുന്ന 22 ജീവനക്കാർ ഈ പ്രദേശങ്ങളിൽ അത്രയും സജീവ പ്രവർത്തനം നടത്താൻ. വാഹനാപകടമോ മറ്റു പ്രകൃതി ദുരന്തമോ സംഭവിച്ചാൽ BSNL ഉപഭോക്താക്കൾക്ക് മാത്രമേ ഫോണിൽ നിന്നും അടിമാലി ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുവെന്നതാണ് മറ്റൊരു പരാതീനത. ആവശ്യഘട്ടങ്ങളിൽ ഉപഭോക്താക്കൾ ഒരുമിച്ച് BSNLനെ ആശ്രയിക്കുന്നതോടെ നെറ്റ്വർക്ക് തടസ്സപ്പെടുന്നതായും പരാതി ഉയരുന്നു. മലയോര മേഖലയായ അടിമാലിയിൽ നിത്യേന അപകടങ്ങൾ കൂടി വരികയാണ്. ഇതിനായി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് അടിമാലി ഫയർ സ്റ്റേഷനെയാണ്. എന്നാൽ അടിമാലി ഫയർ സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുവാൻ BSNL നമ്പറിൽ നിന്ന് മാത്രമേ കഴിയുന്നുള്ളൂ. BSNL നമ്പറെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കുകൾ പ്രത്യേകിച്ച് ജാമായി പല സമയത്തും കിട്ടാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് മറ്റ് ഇതര നെറ്റ്വർക്കുകളിൽ നിന്നും കൂടി അങ്ങോട്ട് സേവ വിളിച്ചാൽ കിട്ടുന്നതിനുള്ളൊരു സാഹചര്യം അധികാരികൾ ഉടൻ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുക. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളും വാഹനാപകടങ്ങളും സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി. വരാൻ പോകുന്ന മഴക്കാലത്തിന് മുമ്പ് അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ അപര്യാപ്തതകൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഫയർ സ്റ്റേഷനിൽ ആദ്യമുണ്ടായിരുന്ന ഫയർ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് പകരം മൂന്നാറിൽ നിന്നും എത്തിച്ച എഞ്ചിനാണ് അടിമാലിയിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. വിവിധ ഫയർ സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനായി സർക്കാർ വാങ്ങിയിട്ടുള്ള 15 പുതിയ എഞ്ചിനുകൾ ഒന്ന് അടിമാലിക്കുള്ളതാണെന്നുള്ള സൂചന ജീവനക്കാർക്കും നാട്ടുകാർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. മിനി ഫയർ സ്റ്റേഷനായി പ്രവർത്തിച്ചു വരുന്ന അടിമാലി യൂണിറ്റ് ഫയർ സ്റ്റേഷനായി ഉയർത്തണമെന്ന ആവശ്യവും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ജില്ലയിൽ ആദ്യമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് വിപുലീകരിക്കുന്ന രാജാക്കാട് പൂപ്പാറ റോഡ് ടാർ ചെയ്തെങ്കിലും മറ്റു ജോലികൾ ഇഴയുന്നു. ദേശീയപാതകളായ 85 155 തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലാർകുട്ടി പൂപ്പാറ മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ ഭാഗമാണിത്. 15.8 km ദൂരം വരുന്ന ഈ ഭാഗം 12 crore rupees ചെലവിൽ ദേശീയപാതയുടെ നിലവാരത്തിൽ 6 മുതൽ 7 മീറ്റർ വരെ വീതിയിൽ BMBC രീതിയിൽ പുനർനിർമ്മിക്കുകയാണ് പദ്ധതി.
2018 May 27 നിർമ്മാണോദ്ഘാടനം നടന്നു. 9 മാസമായിരുന്നു പൂർത്തീകരണ കാലാവധിയെങ്കിലും ജോലികൾ ആരംഭിക്കാൻ വൈകി. നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ടാറിംഗ് ആരംഭിച്ചുവെങ്കിലും മുരിക്കുംതൊട്ടി, എസ്റ്റേറ്റ് പൂപ്പറ എന്നിവിടങ്ങളിൽ ടാർ ചെയ്ത് മണിക്കൂറുകൾക്കകം പൊളിഞ്ഞു. ഈ ഭാഗങ്ങൾ നിരവധി പ്രാവശ്യം കുത്തിപ്പൊളിച്ച് വീണ്ടും ടാറിംഗ് നടത്തേണ്ടി വന്നു. സീബ്ര വരകൾ, മെറ്റൽ ക്രാഷ് ബാരിയറുകൾ, രാജാക്കാട്, രാജകുമാരി, കുരുവിള സിറ്റി, പൂപ്പാറ എന്നീ ടൗണുകളിൽ ബസ് വേകൾ, ആവശ്യമായ ഇടങ്ങളിൽ മീഡിയനുകൾ, റോഡിൽ ഉടനീളം സ്റ്റഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കണമെന്നായിരുന്നു ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ജോലികൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, പലയിടത്തും കലുങ്കുകൾ അപകടകരമായ രീതിയിൽ തുറന്നുകിടക്കുകയുമാണ്. മിക്കയിടത്തും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ മഴയിൽ മണ്ണ് ഒഴുകി മാറിയതിനെ തുടർന്ന് ടാറിംഗ് ഇടിഞ്ഞു തുടങ്ങി. മുരിക്കുംതൊട്ടി, എൻ ആർ സിറ്റി, രാജകുമാരി ഭാഗങ്ങളിലാണ് ഇപ്രകാരം സംഭവിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും റോഡ് മിണ്ടുകയറിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് താന്നു പോയ അവസ്ഥയിലാണ്. ഈ രാജകുമാരി, എൻ ആർ സിറ്റിക്കും നടുമുറ്റത്തിനിടയ്ക്ക് ആ ഞെരിപ്പാല ഭാഗത്ത് കയറി ചെല്ലുമ്പോൾ റോഡ് ഇങ്ങനെ താഴോട്ട് അല്പം മിണ്ടുകീറി താന്നിരിക്കുന്നതായിട്ട് കാണാം. പല ഭാഗത്തും ഈ റോഡിന് അവർ കലങ്ങിന് വേണ്ടിയിട്ട് കുഴി മാന്തിയിട്ട് ആ കുഴി അവിടെ കലങ്ങ് നിർമ്മിക്കുമോ. അവിടെ റോഡിന് വളരെ വീതി കുറഞ്ഞൊരവസ്ഥയിലാണ്, അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റോഡിൻ്റെ സൈഡ് ഇവർ കോൺക്രീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം റോഡ് ടാർ ചെയ്തത്. പക്ഷേ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഏതോ കടമയ്ക്ക് വേണ്ടി ചില അല്പം ഏറിയ മാത്രം അവർ അത് റോഡിൻ്റെ സൈഡ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്യും, ബാക്കി പണികൾ ഇട്ടിട്ട് പോവുകയും ചെയ്യും. വളരെ മോശമായ അവസ്ഥയിൽ ഇങ്ങനെ ഉണ്ട്. പലയിടത്തും ടാറിംഗ് വിണ്ടുകീറിയിട്ടുമുണ്ട്. വശങ്ങൾ ക്രമപ്പെടുത്താത്തതിനാൽ ഓടകളും കുഴികളായി കിടക്കുകയാണ്. റോഡ് തിട്ടയായി ഉയർന്നു നിൽക്കുന്നതും വാഹനങ്ങൾക്കും ഭീഷണിയാണ്. മഴക്കാലത്തിന് മുമ്പ് കോൺക്രീറ്റും പൂർത്തിയായില്ലെങ്കിൽ റോഡ് തകർന്ന് വീണ്ടും പഴയപടിയാകും. അത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ വൈറ്റില അദ്ദേഹത്തിന് ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫോൺ കളക്ട് ചെയ്ത് അദ്ദേഹം ഞാൻ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു കിട്ടിയ ഫണ്ട് കുറവായിരുന്നു, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ ഭീഷണിയാണോ എന്നൊക്കെ ചോദിച്ച് ഒരു മര്യാദയില്ലാത്ത സംസാരിക്കായിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രളയത്തിൽ തകർന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അരിക്കാട് പൊട്ടംകുളമ്പടി റോഡിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. ഈ റോഡിന്റെ ഭീമൻ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്നായിരുന്നു എട്ടുമുറിയിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിക്കാൻ ഇടയായത്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നുമായി 75 ലക്ഷം രൂപയാണ് ഈ പാതയുടെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നാരംഭിച്ച പൊട്ടംകുളമ്പടിയിൽ അവസാനിക്കുന്ന അരീക്കോട് റോഡ് കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു ഇടിഞ്ഞ ദേശീയപാതയിലേക്ക് പതിച്ചത്. റോഡിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിറച്ചിരുന്ന മണ്ണും താഴേക്ക് പതിച്ചതായിരുന്നു അപകടത്തിന് ഇടവരുത്തിയത്. ഒഴുകിയെത്തിയ കോൺക്രീറ്റ് ഭാഗങ്ങളും മണ്ണും സമീപവാസിയായിരുന്ന ഹസൻകുട്ടിയുടെ വീട്ടിലെ 5 ജീവനുകൾ കവർന്നു. പാത പൂർണ്ണമായും ഒലിച്ചു പോയതോടെ പ്രദേശത്തെ 25 കുടുംബങ്ങൾക്ക് പുറം ലോകത്തെത്തുവാൻ മാർഗമില്ലാതായി. കുടുംബങ്ങൾ സമീപത്തെ പുരയിടങ്ങളിലൂടെ താൽക്കാലിക കൈവഴി നിർമ്മിച്ച യാത്ര തുടരുന്നതിനിടയിലാണ് റോഡിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. ഇടിഞ്ഞുപോയ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി 6 തൂണുകൾ തീർത്ത് പാലമെന്ന രീതിയിലാണ് ഇത്തവണ പാതയുടെ പുനർനിർമ്മാണം നടത്തുന്നത്. ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടാവസ്ഥയിലായ സമീപത്തെ വീട്ടുടമ ഷിജുവും കുടുംബവും 11 മാസത്തോളമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പാത ബലപ്പെടുത്തുന്നതോടെ തങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഷിജുവിന്റെ ഭാര്യ സൗമ്യ പറഞ്ഞു. 10-11 മാസമായി ഈ റോഡ് പോയിട്ട്, ഇപ്പോൾ ഉടനെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. പണി തുടങ്ങി 2 മാസത്തിനുള്ളിൽ പണി തീർത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് താമസിക്കാൻ പറ്റുകയും റോഡിലൂടെ ആൾക്കാർ ഇപ്പോൾ പറമ്പിക്കൂടെയൊക്കെ കയറിയാണ് വീടുകളിലെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വഴി പണിത് തീർത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ടുള്ള വഴിയും കാര്യങ്ങളും. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നുമായി 75 ലക്ഷം രൂപയാണ് ഈ പാതയുടെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചത്. മൂവാറ്റുപുഴ കേന്ദ്രമായ വേനൽ കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ജോലികൾ നടത്തി വരുന്നത്. 1 മാസത്തിനുള്ളിൽ തങ്ങളുടെ പാത പുനർനിർമ്മിക്കപ്പെടുമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങളുടെയും പ്രതീക്ഷ. കഴിഞ്ഞ മഴക്കാലത്ത് പോയതാണ് വഴി, ഞങ്ങൾക്ക് കയറിപ്പോകാൻ വഴി വേറെ ഒന്നുമില്ല. ഇതിലാണ് നടന്നു പോകണം, എല്ലാവരും പറമ്പിൽ കൂടിയാണ് കയറിപ്പോകുന്നത്. മഴയ്ക്ക് മുമ്പ് വഴി കിട്ടിത്തരുവായിരുന്നു ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസൊക്കെയാണ് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തടച്ചോടുകൂടെ പോകണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര സ്റ്റെപ്പൊക്കെ കയറിപ്പോകാൻ തന്നെയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാരുണ്ട്, പ്രായമായവരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, അവരെയൊക്കെ കൊണ്ടുപോകണമെങ്കിലും വലിയ പാടാണ്. SL വരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. ഉടുമ്പൻചോല നെടുങ്കണ്ടം പുളിയമല റോഡിന് സമാന്തരപാത പൂർത്തിയാവുന്നു. മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഉടുമ്പൻചോല മുണ്ടിയരുമ റോഡ് കാർഷിക തോട്ടം മേഖലയ്ക്ക് പുത്തനുണർവാകും.
ജില്ലയിലെ ഏറ്റവും പ്രധാന പാതകളിലൊന്നാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമളിയെയും മൂന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടാൽ പകരം സംവിധാനം ഒരുക്കുന്നതിന് നിലവിൽ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മുണ്ടിയരുമ ഭോജൻ കമ്പനി പൊന്നാങ്കണി വഴി ഉടുമ്പൻചോലയ്ക്കുള്ള പാത പൂർത്തിയാവുന്നതോടെ പുളിയൻമല നെടുങ്കണ്ടം ഉടുമ്പൻചോല റൂട്ടിൽ സമാന്തര പാത ഒരുങ്ങും. ഇതോടെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും തൊഴിലാളി വാഹനങ്ങളും നെടുങ്കണ്ടം ടൗണിലെത്താതെ കടത്തിവിടാനാകും. പ്രദേശവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമായാണ് താറുമാറായി കിടന്ന പാത ഉന്നത നിലവാരത്തിൽ പൂർത്തീകരിക്കുന്നത്. മൂന്ന് റീച്ചുകളായാണ് പാത നിർമ്മിക്കുന്നത്. മുണ്ടിരുമ ഉടുമ്പൻചോല പൊന്നാങ്കണി റോഡ് കാലാകാലങ്ങളോളം തകർന്നു കിടക്കുകയും നിരവധി സ്കൂൾ കുട്ടികൾ പോലും പോകുന്ന ഈ വഴിക്ക് നടന്നു പോകാൻ പോലും മേലാത്തൊരവസ്ഥയിലായിരുന്നു ഈ റോഡിൻ്റെ മുൻകാലത്തെ അവസ്ഥ. പ്രദേശവാസികളുടെ ആവശ്യത്തെ തുടർന്ന് കേരള വനം വികസന കോർപ്പറേഷൻ ബോർഡ് മെമ്പർ ശ്രീ പി എൻ വിജയൻ അവർകൾ ഇടപെട്ട് നേതൃത്വപരമായൊരു പങ്ക് വഹിച്ചുകൊണ്ട് ഉടുമ്പൻചോല എംഎൽഎയും വൈദ്യുതി വകുപ്പ് മന്ത്രിയായ മണിയാശനെ സമീപിക്കുകയും അതിനെ തുടർന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണി അവർകൾ ഇടപെട്ട് 4,360,000 രൂപ അനുവദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം റോഡിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിലവിൽ 3,60,00,000 രൂപ മുടക്കിൽ മുണ്ടിയരുമ ഭോജൻ കമ്പനി റൂട്ടിൽ 4 കിലോമീറ്ററോളം റോഡ് സഞ്ചാരയോഗ്യമാക്കി. ടാറിങ്ങും ആവശ്യമായ സ്ഥലങ്ങളിൽ ടൈൽ വർക്കുകൾ പൂർത്തീകരിച്ചു. വെള്ളമൊഴുക്കുന്നതിനായിട്ടുള്ള ഓട സൗകര്യവും വശങ്ങളിലെ കോൺക്രീറ്റും പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി. കേരള വനം വന്യജീവി വകുപ്പും ഇടുക്കി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റ് വഴിയും സംയുക്തമായി നടത്തുന്ന ആരോഗ്യ സ്നേഹാരണ്യകം മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ണമ്പടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ES ബിജിമോളമെല്ലെ നിർവഹിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഏവർക്കും സഹായകമാകുമെന്നും ശുചിത്വ യജ്ഞ പരിപാടി നടത്തുന്ന അതേസമയത്ത് രോഗങ്ങൾ നീക്കുവാനുള്ള മെഡിക്കൽ ക്യാമ്പ് വൻ വിജയമായിരിക്കുമെന്നും എംഎൽഎ അഭിപ്രായപ്പെട്ടു. പ്രവർത്തിക്കുന്ന CHSI യുടെ സൗകര്യങ്ങൾ വേണ്ടത്ര പര്യാപ്തമല്ല. മെച്ചപ്പെട്ട ചികിത്സ വേണം എന്നുണ്ടെങ്കിൽ ഇടുക്കിക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ കോട്ടയത്തിന് പോകണം. കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തുള്ളവർ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള സാഹചര്യം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണമ്പടിയിൽ മുല്ല, വാക്കത്തി, കണ്ണമ്പടി, പുന്നപ്പാറ, തേക്കുതോട്ടം, മേമാരി, കത്തിത്തേപ്പാൻ, മമ്പുറ, ആരോൺപാറ, ഭീമൻചോടു എന്നിങ്ങനെ 10 ഊരുകളിലായി 980 കുടുംബങ്ങളാണ് ഉള്ളത്. ഇവർക്ക് ഏക ആശ്രയം കിലോമീറ്റർ അകലെയുള്ള ഉപ്പുതറ CHSE ആണ്. ഇവിടെ നിന്നും എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടർമാർ കണ്ണമ്പടിയിലെത്തി ചികിത്സാ സഹായങ്ങൾ ആളുകൾക്ക് ലഭ്യമാകുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പിൽ 277 പേരാണ് പരിശോധനയ്ക്കെത്തിയത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, തൊക്ക്, ENT തുടങ്ങിയ വിഭാഗത്തിൽ നിന്നായി 20 വിദഗ്ധ ഡോക്ടർമാരാണ് പങ്കെടുത്തത്. 7 അംഗൻവാടികളിൽ 3,50,000 രൂപയുടെ സൗജന്യ മരുന്നുകളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിതരണം ചെയ്തു. ഒറ്റത്തവണ ചികിത്സയ്ക്ക് മാത്രമേ ഇവർ വിധേയരാവാറുള്ളൂ എന്നതും തുടർ ചികിത്സയ്ക്ക് ശ്രമിക്കാത്തതും കുടികളിൽ രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വിനോദ് പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ നിർമ്മൽ, ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ വൈൽഡ് ലൈഫ് വാർഡൻ PU സാജു, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാലകൃഷ്ണൻ, ഷീബ സത്യനാഥ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വിനോദ്, കണ്ണമ്പടി ഊരുമൂപ്പൻ മാമൻതാറമുറ്റത്ത്, മേമാരി EDC ചെയർമാൻ ഷൈല രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുമളി. സാമുദായികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മാറിയൂർ കാന്തല്ലൂർ മേഖലയിലെ 10-ാം ക്ലാസ് കഴിഞ്ഞ ആദിവാസി പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികളെ പഠന നിലവാരത്തിൽ മുൻപന്തിയിലെത്തിക്കുന്നതിനായി SSA കേരള കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. മാറിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ മേഖലയിലെ ആദിവാസി കുടികളിൽ നിന്നുള്ള 52 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് സൗജന്യമായ കോഴ്സും സ്കൂളും തിരഞ്ഞെടുത്ത് പഠിക്കാൻ ഉതകുന്ന തരത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഈ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ അഡ്മിഷൻ നടത്താനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും സംഘടിപ്പിച്ചു. CRC കോർഡിനേറ്റേഴ്സ്, LRC വോളണ്ടിയർ, MGS ടീച്ചേഴ്സ് തുടങ്ങിയവർ മേഖലയിൽ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠന സഹായം നൽകിയത്. കുടികളിലുള്ള 10-ാം വകുപ്പ് പഠിത്ത മാണവരുടെ പലരും 11-ാം വകുപ്പിൽ ചേരാൻ മുടിയാത ഘട്ടത്തിലിരിക്കുന്നതിനാണ് CRC കോർഡിനേറ്റേഴ്സ്, LRC വാളണ്ടിയേഴ്സ്, MGLC ആശ്രയികളെ എല്ലാം വിവിധ കുടികളിൽ സർവേ നടത്തി ഇതുപോലെ 10-ാം വകുപ്പ് പഠിത്ത മാണവരെ കണ്ടറിഞ്ഞ് അവർക്ക് എന്ത് കോഴ്സ് വിരുപ്പമെന്ന്
അതുപോലെ അവർ എന്ത് പള്ളികളിൽ സേർ വരുമ്പോഴാണ് എന്നതിനെ കുറിച്ച് ഒരു കൗൺസിലിംഗ് ക്ലാസ് നടത്താൻ തീരുമാനിച്ചത്. അതിനപടി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വട്ടവട, ഇടമലക്കുടി, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള കൗൺസിലിംഗ് ക്ലാസും സംഘടിപ്പിക്കുമെന്ന് മൂന്നാർ BRC ട്രെയിനർ വേളാങ്കണ്ണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മറയൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ലോകം വിരൽ തുമ്പിൽ. പ്രപഞ്ചത്തിന്റെ ഉൾത്തുടിപ്പുകൾ അനുഭവവേദ്യമാക്കൂ. കേരള വിഷൻ അതിവേഗ ഇന്റർനെറ്റ് അതിശയിപ്പിക്കുന്ന നിരക്കിൽ 50 MBPS 500 GB ഡേറ്റ വെറും 699 രൂപയ്ക്ക്. ലോകത്തിന്റെ വേഗതയാർന്ന ചലനങ്ങൾ മലയാളി അറിയാൻ എന്നും കേരള വിഷൻ ജനങ്ങൾക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി ഏകജാലകം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംശയ നിവാരണത്തിന് പ്രത്യേക സെൽ രൂപീകരിച്ചു. സ്കൂൾ അധ്യാപകൻ VR സത്യൻ ക്ലാസിന് നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയ നിവാരണം ലക്ഷ്യം വെച്ചാണ് പ്രത്യേക സെൽ രൂപീകരിച്ചത്. SNDP സ്കൂൾ അധ്യാപകൻ VR സത്യൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. VHSC വിഭാഗം പ്രിൻസിപ്പൽ PN അജിത അധ്യക്ഷത വഹിച്ചു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളുടെയും ഹയർ സെക്കൻഡറി VHSC ഏകജാലക പ്രവേശനം അവരുടെ താല്പര്യമനുസരിച്ച് ഓൺലൈനായി ചെയ്തു കൊടുത്തു. SNDP സ്കൂൾ പ്രിൻസിപ്പൽ KT ബാബു, PTA പ്രസിഡന്റ് കമറുദ്ദീൻ, സന്തോഷ് പ്രഭ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സയൻസ് പഠനത്തിന്റെ നമ്പർ വൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തന്നെ. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രളയത്തിൽ തകർന്ന കട്ടപ്പന KSRTC ഡിപ്പോയുടെ വർക്ക്ഷോപ്പ് നിർമ്മാണം പുനരാരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത്. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും മെല്ലെ പോകുന്നതും പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. അടുത്ത കാലവർഷം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിന്റെ 50% മാത്രം നിർമ്മാണമാണ് ഇതുവരെ പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ അപര്യാപ്തതയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് ഇതിന് കാരണമായിരിക്കുന്നതെന്ന് അധികാരികളുടെ വിശദീകരണം. കഴിഞ്ഞ ആഗസ്റ്റിലുണ്ടായ കനത്ത മഴയിലാണ് വെള്ളയാങ്കുടിയിലുള്ള ഡിപ്പോ മണ്ണിടിച്ചിൽ പൂർണ്ണമായും തകർന്നത്. പുനർനിർമ്മിക്കുവാൻ കഴിയാത്ത തരത്തിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് തകർന്ന സാഹചര്യത്തിലാണ് പുതിയത് ഇതേ സ്ഥലത്ത് നിർമ്മിക്കുവാൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം ദ്രുതഗതിയിലായിരുന്നു നടന്നത്. പിന്നീട് അനുവദിച്ച തുക ലഭിക്കുവാൻ വൈകിയതോടെ നിർമ്മാണം മന്ദഗതിയിലേക്കാണ് നീങ്ങിയത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ MP MLA ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിതിയെ ഏൽപ്പിച്ചതാണ്. നിർമ്മിതി എന്ന് പറയുന്ന ഒരു സർക്കാർ ഏജൻസിയാണെന്ന് പറയപ്പെടുന്നെങ്കിലും ഇത് സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ പൂർണ്ണമായും നടത്തി വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള എന്തോ അഭിപ്രായ വ്യത്യാസമാണോ എന്നറിയില്ല. എന്തായാലും മഴക്കാലം പടിവാതുക്കലെത്തിയിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാത്ത പക്ഷം ഈ ഡിപ്പോ, കട്ടപ്പന ഡിപ്പോയുടെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയാകുകയും ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ഈ ഡിപ്പോ ഇവിടെ നിലനിർത്തേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയ നേതൃത്വവും ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. നിർമ്മിതി കേന്ദ്രത്തിനാണ് വർക്ക്ഷോപ്പിന്റെയും മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. നിലവിൽ വർക്ക്ഷോപ്പിന് മേൽക്കൂര സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും മറ്റു പ്രധാന നിർമ്മാണങ്ങളൊന്നും തന്നെ ആരംഭിക്കാത്തതും ആശങ്കയ്ക്ക് ഇടവരുത്തുന്നു. ഡിപ്പോയ്ക്കുള്ളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനാണ് പദ്ധതിയെങ്കിലും ഇത് എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. കാലവർഷം ആരംഭിക്കുവാൻ നാമമാത്രമായ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വർക്ക്ഷോപ്പിന്റെയും അനുബന്ധ കെട്ടിടത്തിന്റെയും ജോലികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഇനിയൊന്ന് തുറന്നു പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിനു കൂടിയും അധികൃതർ മറുപടി പറയേണ്ടി വരും. ഇടുക്കി ന്യൂസ്, കട്ടപ്പന. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്പകപ്പാറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് PK മാണി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന വാർഷികത്തിന്റെയും യൂണിറ്റ് തിരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടാണ് ചെമ്പകപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും 2019-2021 ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വാർഷിക പൊതുയോഗവും സംഘത്തിന്റെ വാർഷികവും സംയുക്തമായി സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് PK മണി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. 81 ആരംഭിച്ച സംഘടന ഇന്ന് വരെ എല്ലാ 2 വർഷം കൂടുമ്പോഴും വാർഷിക പൊതുയോഗം വിളിച്ചു. ആ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതുപോലെ 2 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും
അത് പൊതുയോഗം പാസാക്കി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ. ചെമ്പകപ്പാറ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും ഈ വർഷവും SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. കൂടാതെ യൂണിറ്റിന്റെ ലാഭവീത വിതരണവും നടന്നു. തിരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റായി ബിഷാരി ബി ജോൺ, വൈസ് പ്രസിഡന്റായി ജോഷി വർക്കി, ജനറൽ സെക്രട്ടറിയായി PG മനോജ് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. അമലഗിരി കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു. 65 ദിവസങ്ങൾ കൊണ്ടാണ് കപ്പേളയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നാരകാനം സെന്റ് ജോസഫ് ചർച്ചിന്റെ കീഴിലുള്ള അമലഗിരി കപ്പേളയുടെ വെഞ്ചിരിപ്പാണ് നടന്നത്. വിശ്വാസികളുടെ ആത്മീയ ജീവിതം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് കപ്പേള നിർമ്മിച്ചത്. പ്രായമായ ആളുകൾക്കും രോഗികളായുള്ളവർക്കും ഏറെ ദൂരം യാത്ര ചെയ്ത് ഇടവക ദേവാലയത്തിൽ എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായാണ് കപ്പേള നിർമ്മിച്ചത്. ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ഈ റോഡ് നിറയെ, ഈ പള്ളി നിറയെ ആളുകളാണ്. അത് ഈ കുരിശുപള്ളിക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം അതാണ് സൂചിപ്പിക്കുന്നത്. പ്രദേശവാസിയായി സോഫിയ കരിന്തേൽ നൽകിയ സ്ഥലത്താണ് 65 ദിവസം കൊണ്ട് കപ്പേള നിർമ്മിച്ചത്. ഇടവക വികാരി കുര്യൻ പൊടിപ്പാറയിൽ, സഹവികാരി തോമസ് മേനോൻ തുണ്ടത്തിൽ, പുരോഹിതന്മാരായ വിൽസൺ മണിയാട്ട്, ജോൺ തളിപ്പറമ്പിൽ, ജോസ് കൊച്ചുപുര, ജിൻസ് കരിന്തേൽ, ജിൻസ് തകരപ്പള്ളി, ജോസ് പതിപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പരിസര പ്രദേശവും അയ്യപ്പൻകോവിൽ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ദിനപ്രതി 100 വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ മാലിന്യ കൂമ്പാരം ഒരു ശാപമായിരുന്നു. അയ്യപ്പൻകോവിലെത്തുന്ന സഞ്ചാരികൾക്ക് മാലിന്യം നിക്ഷേപിക്കുവാനുള്ള സംവിധാനം ഇല്ലാത്തതും ടോയ്ലറ്റിന്റെ അപര്യാപ്തവുമാണ് മാലിന്യം കുന്നുകൂടുന്നതിന് പ്രധാന കാരണം. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രവും അതിനെ ചേർന്ന് കിടക്കുന്ന പ്രകൃതിയുടെ കലവറയും മനോഹരമായ തൂക്കുപാലവുമാണ് വിനോദസഞ്ചാരികളെ എവിടേക്ക് ആകർഷിക്കുന്നത്. അയ്യപ്പൻകോവിൽ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 11-ഉം 12-ഉം നടന്നു വരുന്ന ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പൻകോവിലേക്ക് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർ കൊണ്ടുവരുന്ന ഭക്ഷണ മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഒരുപാടാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് യാതൊരു അടിസ്ഥാന സൗകര്യമില്ല. സത്യത്തിൽ ഇവിടെ ടോയ്ലറ്റ് സംവിധാനമില്ല, വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാനുള്ള സംവിധാനമില്ല എന്ന് വേണ്ട. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരുവിധ സംവിധാനവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സൊസൈറ്റി ഭാരവാഹികളായ മനോജ് മാതിരപ്പള്ളി, രാജേഷ് സുകുമാരൻ, റോയി തോമസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാജേഷ് വിളയിൽ, ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ വിനോദസഞ്ചാരികളായ സ്ത്രീകൾ അടങ്ങിയ സംഘത്തെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. കാലടി കോതമംഗലം സ്വദേശികൾക്ക് പരിക്കേറ്റു. സഞ്ചാരികൾ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമകൾ. ജീവന ഭീഷണിയായി മൂന്നാറിലെ ഗതാഗത കുരുക്കിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് കുടുങ്ങിയത് അരമണിക്കൂറോളം. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി റോഡിലൂടെ ജലം ഒഴുകുന്നത് മൂലം കാൽനടയാത്ര പോലും ദുസ്സഹം. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി. ഇതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലാണ് സർക്കാർ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. കുമളി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടെടുത്തു. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ കുമളിയിൽ അനധികൃത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യമില്ല. 100 രോഗികൾ വലയുന്നു. വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലപരിമിതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ആരോപണം. പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.